അടൽ ടണൽ അടയ്ക്കാനും നശിപ്പിക്കാനും ചൈനീസ് സൈന്യത്തിന് ആകുമെന്നാണ് ചൈനയുടെ വീരവാദം. മണാലിയെയും ലേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ ടണലായ അടൽ തുരങ്കം സഞ്ചാരയോഗ്യം അല്ലാതാക്കാൻ തങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നാണ് ചൈന പറയുന്നത്. യുദ്ധമുണ്ടായാൽ അടൽ തുരങ്കം നശിപ്പിക്കുമെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഭീഷണി. ചൈനീസ് സർക്കാരിന്റെ മുഖപത്രമായ ഗ്ലോബൽ ടൈംസിലാണ് ചൈന അടൽ ടണലിനെ നശിപ്പിക്കുമെന്ന് ഭീഷണി ഉയർത്തിയിരിക്കുന്നത്. ഏറെ തന്ത്രപ്രാധാന്യമുള്ള അടൽ തുരങ്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയാണ് ഹിമാചൽ പ്രദേശിലെ ഹോങ്താങ്ങിൽ ഉദ്ഘാടനം ചെയ്തത്. 2 ദിവസത്തിന് ശേഷമാണ് ചൈനയിൽ നിന്ന് പുതിയ ഭീഷണികൾ ഉയരുന്നത്. ഇന്ത്യ നിർമ്മിച്ച തുരങ്കം സമാധാന കാലത്ത് സൈനികരുടെയും ഉപകരണങ്ങളുടെയും നീക്കത്തിന് ഉപകാരപ്പെടുമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ അങ്ങനെയാവില്ലെന്നും അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിൽക്കണമെന്നും ലേഖനത്തിൽ പറയുന്നു. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. 225 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദർപുക് ഷോക് ദൌലത് ബേഗി ഓൾഡി റോഡിന്റെ നിർമ്മാണം 2 പതിറ്റാണ്ടെടുത്താണ് പൂർത്തിയായതെന്നും നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ ചൈനയ്ക്കൊപ്പം എത്തുകയില്ലെന്നുമാണ് ലേഖനത്തിലുള്ളത്. അടൽ തുരങ്കം യുദ്ധസമയത്ത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് നോക്കിയല്ല നിർമ്മിച്ചിട്ടുള്ളതെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രമാണ് തുരങ്ക നിർമ്മാണത്തിന് പിന്നിലുള്ളതെന്നും ആരോപിച്ചാണ് ലേഖനം അവസാനിക്കുന്നത്. അടൽ തുരങ്കത്തിലൂടെ ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാകില്ലെന്നാണ് ചൈനയുടെ വിമർശനം. ഈ പ്രദേശം മലയോരവും ജനസാന്ദ്രതയും ഉള്ളതിനാൽ സൈനിക ആവശ്യങ്ങൾക്കായി മാത്രമാണ് ഇത് നിർമ്മിച്ചതെന്ന് ഗ്ലോബൽ ടൈംസ് വ്യക്തമാക്കുന്നു. അടൽ തുരങ്കം തുറക്കുന്നതോടെ ഇന്ത്യൻ സൈന്യത്തെ അതിർത്തിയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിന്യസിക്കാനും അതോടൊപ്പം സൈനിക സാമഗ്രികൾ ഈ തുരങ്കത്തിലൂടെ കടത്താനും കഴിയും. ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിലൂടെ ലേയിലേക്കുള്ള ഗതാഗതം ഇന്ത്യക്ക് സുഗമമാകും. യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ ഇന്ത്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി ഗ്ലോബൽ ടൈംസ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. അടൽ ടണൽ പ്രതിദിനം 3000 കാറുകൾക്കും 1500 ട്രക്കുകൾക്കും സഞ്ചരിക്കാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിലുള്ള ഹിമാലയത്തിലെ പീർ പഞ്ചാൽ റേഞ്ചിൽ ഏറ്റവും നവീനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് തുരങ്കം നിർമ്മിച്ചത്. കനത്ത മഞ്ഞുവീഴ്ച കാരണം വർഷത്തിൽ 6 മാസം ഈ താഴ്വരയിലേക്കുള്ള യാത്ര റദ്ദാക്കിയിരുന്നു. തുരങ്കം വന്നതോടെ ഇതിന് ശാശ്വത പരിഹാരമായി. അത്യാധുനിക സംവിധാനങ്ങളിലോ സജ്ജമാക്കിയിരിക്കുന്ന തുരങ്കത്തിൽ അനുബന്ധ ഫയർ പ്രൂഫ് സുരക്ഷാപാതയും തയ്യാറാക്കിയിട്ടുണ്ട്. 10.5 മീറ്റർ വീതിയാണ് തുരങ്കത്തിനുള്ളത്. ഇപ്പോൾ സമാധാനത്തിനുള്ള സമയമാണെന്നും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ തുരങ്കം പ്രവർത്തിക്കില്ലെന്നും മനസ്സിലാക്കാൻ ഇന്ത്യക്ക് തിരിച്ചറിയണമെന്നും ലേഖനത്തിൽ ചൈന ഭീഷണി ഉയർത്തുന്നു. ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിൽ രാജ്യം മുഴുവൻ സന്തുഷ്ടരാണ്. എന്നാൽ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർ അത് പ്രദർശനത്തിനും അവരുടെ രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നും ചൈന ആശങ്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കൗമുദി.